ഹേലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ന് ഞാനാണെങ്കിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ ആയി ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എൻ്റെ ഇങ്ങനെ JD ഒരു ബോട്ടിലും കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തെ ഏതായാലും ഇന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഒരു ഐഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഫൈനൽ റിസൾട്ട് കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെയും കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്, ആ കൂടെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. അപ്പം ലൈക്കും കൂടെ ചെയ്യുക. ഞാനിപ്പോൾ ഇതേലായിട്ട് ഇതുപോലെ പെയിൻറ്റും അതുപോലെ മിററും യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനാണ് പ്ലാൻ. പ്രത്യേകിച്ച് പക്ഷേ ഒരു ഡിസൈൻ കാര്യങ്ങൾ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. തോന്നുന്നത് പോലെ ചെയ്യുക, അതാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഈ ഒരു മജന്ത കളറിലെ, അത് ബേബി പിങ്ക് ആണ് തോന്നുന്നു, അതോ മജന്തയാണോ, ആ എനിവേ ഏത് കളറാണേലും ആ ഒരു കളറിലെ, ആ പർപ്പിൾ കളറാണ് സോറി. അപ്പോൾ പർപ്പിൾ കളറിലെ പെയിൻറ്റും വെച്ച് ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പെയിൻറ്റ് അടിച്ചപ്പോഴത്തേന് തേണ്ട ഇതുപോലെ ലൈറ്റ് ഷെയ്ഡായിട്ടൊക്കെയാണ് ഫീൽ ചെയ്തത്. ഞാനൊരു 2-3 കോട്ടോളം കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ ബ്രഷും വെച്ച് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തത്. നിങ്ങൾക്കിത് കാണുമ്പോൾ നന്നായിട്ട് തോന്നുന്നുണ്ടല്ലോ, നല്ല ലൈറ്റ് ഷെയ്ഡായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൊക്കത്ത് പിന്നെ ഞാനാണെങ്കിൽ സ്പോഞ്ച് വെച്ച് ടാപ്പ് ചെയ്തും കൂടെ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രഷ് വെച്ചും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ 2 പ്രാവശ്യം പെയിൻറ്റ് കൊടുക്കുന്നത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. 3 പ്രാവശ്യം ഞാൻ ഈ ഒരു ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നല്ല കളർ എനിക്ക് ഫീൽ ചെയ്തത്. അതിനുവേണ്ടിയാണ്. അപ്പം നിങ്ങളിപ്പോൾ എടുക്കുന്ന പെയിൻറ്റ് ഏതാണേലും ആ ഒരു കളർ 1-2 കോട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ചേർക്കാതെ തന്നെ വേണം കൊടുക്കാനായിട്ട്. വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇത്രയും പോലും കളർ കിട്ടത്തില്ലല്ലോ. അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ വെള്ളം ചേർക്കാതെയും കൂടെ വേണ്ട ഇത് ഫുള്ളൊന്ന് പെയിൻറ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. നിങ്ങൾ മാക്സിമം ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളെല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതിരിക്കരുത്, ലൈക്കും കൂടെ ചെയ്യുക. ഇപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ തൊട്ട് ലൈക്കും വ്യൂ എല്ലാം കുറവാണ്. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പഴയതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും പോലും തന്നെ ഈ ഒരു വീഡിയോ കാണുന്നില്ല. അപ്പം എനിവേ എല്ലാവരും ഒന്ന് കാണാനായിട്ടും കൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിതിപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു കളറിലെ പെയിൻറ്റ് കൊടുത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പെയിൻറ് ഫുൾ ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത കോട്ടായിട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു സെയിം കളർ തന്നെ. അപ്പം എന്താണ്, ഇപ്പം ലൈറ്റ് ഷെയ്ഡായിട്ട് തന്നെ അല്ലേ ഇതിൻ്റെ നല്ലതായിട്ട് നിൽക്കുന്ന, മറ്റേ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എന്താണ്, ഇത് ഞാൻ ഒരു ഇച്ചിരി ഒരു പൊട്ടിക്ക് വെള്ളവും കൂടെ ചേർത്ത പെയിൻറ്റാണ്. ഇത് സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്താണ് ഞാൻ ഈ ഒരു പെയിൻറ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് തേണ്ട ഇതുപോലെ സ്പോഞ്ച് വെച്ചൊന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഇത് നമ്മുടെ സ്ക്രബ്ബറിൻ്റെ സ്പോഞ്ച് ഉണ്ടല്ലോ, ആ ഒരു മഞ്ഞ കളറുള്ള സ്പോഞ്ച്, ആ ഒരു സ്പോഞ്ചാണ് എടുത്തത്. ഇത് ഞാൻ വേറൊരു ഇതിനു വേണ്ടി യൂസ് ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഈ ഒരു കളറിലിരിക്കുന്നത്. ഇത് ഓൾറെഡി മഞ്ഞ കളറിലെ സ്പോഞ്ചായിരുന്നു. അപ്പോൾ അത് വെച്ച് തേണ്ട ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അത് ടാപ്പ് ചെയ്താണ് ഇത് ഫുള്ള് ഒന്നും കൂടെ ഒന്ന് ആക്കി എടുക്കുന്നത് പെയിൻറ്. പിന്നെ എന്നിട്ട് ഒരു കോട്ടും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടെ ഒരു കോട്ടും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് വീഡിയോയും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഒത്തിരി വീഡിയോയിൽ ആഡ് ചെയ്ത് വീഡിയോയുടെ ലെങ്ത് കൂടാന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കൊടുക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തുണിയോ പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ പെയിൻറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോറിൽ ഫുള്ളി പെയിൻറ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അത് പോകും, നമ്മളത് വാഷ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും. എന്നാലും നമ്മൾ വെറുതെ എന്തിനാ എരുന്ന് പണി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഒരു തുണി ഇട്ടതിന് ശേഷമാണ് ഇതുപോലെ ഞാനൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 3 കോട്ട് കൊടുത്ത് ഇത് ഫുള്ളൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് കിടക്കുന്നത്. ഇതുപോലെ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു മിററാണ് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ നോർമൽ ഗം കൂടെ എടുത്തിട്ടുണ്ട്. ഫെവിക്കോളാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഫെവിക്കോൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ നോർമലായിട്ടുള്ള ഫെവിക്കോൾ അല്ലാതെ ഇങ്ങനത്തെ ഒരു ഫെവിക്കോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ ടൈപ്പിലുള്ള ഈ ഒരു
മിററിനെ ഞാനിങ്ങനെ ചരിച്ചാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒറ്റ ഒരു സൈഡിൽ മാത്രമേ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി മൂന്ന് സൈഡിലും ഞാൻ ഡിസൈൻ ചെയ്യുന്നില്ല. ഫ്രണ്ടിലത്തെ ഈ ഒറ്റ ഒരു ഡിസൈൻ സൈഡിൽ മാത്രമേ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു മിറർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ദൻ്റെ ഇതുപോലെ ചെറിയൊരു ഡയമണ്ടിൻ്റെ ഷേപ്പിലാണ് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാനൊരു ചോപ്പ് സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ചോപ്പ് സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അതും വെച്ച് തേണ്ട ആ മിററിൻ്റെ ആ നാല് കോണിലും ഇതുപോലെ യെല്ലോ കളറിലെ പെയിൻറ്റും വെച്ച് ആദ്യ ചെറിയ ഓരോ ഡോട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഗ്യാപ്പിലും തേണ്ട ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒത്തിരി വലുതായിട്ടല്ല ഞാൻ ആ ഓരോ ഡോട്ട് കൊടുത്തേക്കുന്നത്, ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മണ്ടാല ആർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന ഡിസൈൻ ഒന്നുമില്ല, അന്നേരപ്പം തോന്നിയ ഒരു ഓരോ സ്റ്റേജിൽ ഓരോ ഇത് തോന്നുന്നതിനനുസരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ഇന്ന ഡിസൈൻ ചെയ്യുക എന്നൊരു ഒരു ഇതിലല്ല ഞാനിത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു യെല്ലോ കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ആകെപ്പാട് ഇനി എന്തോ ചെയ്യുന്നതെന്ന് കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലെ പെയിൻറ്റാണ്. അപ്പോൾ ആ ചോപ്പ് സ്റ്റിക്കിൻ്റെ തന്നെ എൻഡ് സൈഡുണ്ടല്ലോ, ആ എൻഡ് സൈഡിൽ ഇതുപോലെ ഒന്ന് പെയിൻ്റ് ആക്കിക്കൊണ്ട് ദണ്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ വലിയ ഡോട്ടാണ് അപ്പോൾ കൊടുക്കുന്നത്. അത് ഞാനിതുപോലെ ഫസ്റ്റ് ആ നാല് കോർണറിലും കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ അകം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് കൊടുത്തപ്പം തന്നെ അതുകൊണ്ട് ഡോട്ട് ഇച്ചിരി വലുതായിപ്പോയി. അപ്പോൾ കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ മണ്ടാല ആർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ മണ്ടാല ആർട്ടിൻ്റെ ടൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസും വെച്ചും ചെയ്യാമെന്നുള്ളതിനും കൂടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒന്ന് ചെയ്തത്. അതിനുശേഷം നേണ്ട ഞാൻ ഇതുപോലെ റൗണ്ട് മിറർ എടുത്തിട്ടുണ്ട്. അതും ഞാൻ ആദ്യം ആ നാല് കോർണറിലും ഒരേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ നാലെണ്ണത്തിൻ്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിൽ ഓരോന്നും കൂടെ മിററും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടുന്നുണ്ട്, നമ്മുടെ നോർമൽ ഗമ്മിനേക്കാളും പെട്ടെന്ന് തന്നെ ഇത് ഒട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗം എടുത്തത്. മിറർ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ഇങ്ങനെ തെന്നിത്തെന്നി പോകും, അതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടെന്ന് തന്നെ ഒട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഗം എടുത്തത്. അപ്പം ഇത് കൊടുക്കുന്നുണ്ട്, ഇതുപോലെ മിറർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്നിപ്പോൾ ഒരു ഇവിടെ കൊണ്ട് നിർത്തിയാലോ എന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ചിന്തിച്ചായിരുന്നു. പിന്നെ ഓർത്തു ഇത് ഒട്ടും ഇല്ല എന്നാൽ ഇതെല്ലാം എന്തെങ്കിലും കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ വീണ്ടും ആലോചിച്ചിട്ടാണ് അടുത്ത പെയിൻറ് എടുത്തേക്കുന്നത്, ബ്ലൂ കളറിലെ പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും കറക്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ കറക്റ്റ് ആ ഡിസൈൻ കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇതേപോലെ ഇച്ചിരി നല്ലതായിട്ട് തന്നെ ആ ഒരു ചോപ്പ് സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഈ പെയിൻറ് ഒന്നാക്കിയിട്ട് മിററിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒന്ന് കുത്തി അവിടെ നന്നായിട്ടാക്കിയിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വിടുവാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതിനെല്ലാത്തിനും ടൂളുണ്ട്. ആ ടൂള് വെച്ചാണ് എല്ലാവരും സാധാരണ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ടൂളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുകയും കൂടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരപ്പം എനിക്ക് തോന്നി ഈ വൈറ്റ് കളർ ഇങ്ങനെ എടുത്തു നിൽക്കുന്നു, അതിനൊരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെറൂൺ കളറിലെ പെയിൻറ് എടുത്തിട്ട് ആ വൈറ്റിൻ്റെ മണ്ടയിൽ ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ഇവിടെയും കൊണ്ട് നിർത്താമെന്ന് ചിന്തിച്ചു, പക്ഷേ അപ്പോഴും ഓർത്ത് ഇത് ഇത്ര കുറച്ചേ ഉള്ളൂ, ഈ ഒരു ബോട്ടിലൊന്ന് കവർ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ആരിനീഡിലെടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡും വെച്ച് ദേണ്ട ഇതുപോലെ ഓറഞ്ച് കളറിലെ പെയിൻറ്റിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മുക്കിയതിൽ നിന്ന് ഉള്ള ആ ഒറ്റ ഒരു ഡോട്ടിലാണ് ഇങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകത്തക്ക രീതിയിൽ ഈ ഓരോ ഡോട്ടും കിട്ടിയിരിക്കുന്നത്. ഇപ്പം മണ്ടലാർട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർ ഇത് കണ്ടിട്ട് എന്നെ തെറി വിളിക്കാനായിട്ടൊന്നും നിൽക്കരുത്. എനിക്കറിയാവുന്ന രീതിയിൽ, എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഇത് ചെയ്ത് ഒപ്പിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും എന്നെ തെറി വിളിക്കാനായിട്ടും പൊങ്കാലിടാനായിട്ടും നിൽക്കരുതെന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കണം. അതിനുശേഷം മെറൂൺ കളറിലെ പെയിൻറ്റും വെച്ച് ഇതുപോലെ ആരിനീഡിലിൻ്റെ എൻഡ് ഭാഗത്ത് ഇതുപോലെ മുക്കിയിട്ട് ഇതുപോലെ കുറേ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടാണ് കുറേ ഡോട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അത് ഞാൻ വീണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ വഴിയേ ഇപ്പം ഇനി കാണാം. അപ്പം ഈ ഒരു മെറൂൺ കളർ ഉണങ്ങിയതിന് ശേഷവും ഞാൻ ഇതിൻ്റെ പൊക്കത്തും ചെറിയ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം, എങ്ങനെ ഉണ്ടെന്നുള്ളത്, എൻ്റെ കഷ്ടപ്പാട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. പെട്ടെന്ന് തോന്നിയ ഓരോ ബുദ്ധിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ഡിസൈൻ ചെയ്യണം എന്നൊന്നും ഉദ്ദേശിച്ചല്ല ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു റൗണ്ട് ഫുള്ളൊന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം യെല്ലോ കളറിലെ
പെയിൻറ്റും വെച്ച് ഇതുപോലെ ആരി നീഡിൽ തന്നെ ഒന്ന് പെയിൻറ്റിൻ്റെ അത് മുക്കിയതിന് ശേഷം ആ ഒറ്റ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന രീതിയിലേക്ക് നമുക്ക് ആ ഡോട്ടെല്ലാം ഒന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഇതും കൂടെ ഒന്ന് ഫുള്ളൊന്ന് കൊടുത്തപ്പോഴത്തേക്കിന് എനിക്ക് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഇനി നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ടത് എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്വയമേ ചെയ്യുന്ന വർക്കാകുമ്പോൾ എല്ലാവർക്കും അവനവൻ്റെ വർക്ക് ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെയല്ലല്ലോ, മറ്റുള്ളവരും കൂടെ അഭിപ്രായം പറയുന്നതിനനുസരിച്ചാണല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ട്, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളൊന്ന് ലൈക്ക് കൂടെ തരിക. ലൈക്ക് തന്നാലേ നമ്മുടെ വീഡിയോ കൂടുതലായിട്ട് റീച്ച് ആവത്തുള്ളൂ. അതുകൊണ്ട് കാണുന്നവരെല്ലാവരും ഒന്നും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ആ മഞ്ഞ കളറിലെ പെയിൻറ്റും വെച്ച് ഫുള്ളൊന്ന് കവർ ചെയ്തതിന് ശേഷം മെറൂൺ കളറിലെ ആ ഓരോ ഡോട്ടിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതുപോലെ വൈറ്റ് കളറിലെ പെയിൻറ്റും വെച്ച് ഓരോ ഡോട്ടിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയാനായിട്ട് ഏകദേശം ഇതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ ഈ ഒരു വർക്ക് തീരുവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഒറ്റ ദിവസം കൂടെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് ഒരുപാട് സമയവും കാര്യങ്ങളും ഒന്നും വേണ്ടി വരുന്നില്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇന്നലെ പെട്ടെന്ന് തോന്നി, നമുക്ക് ഈ ഒരു ബോട്ടിൽ കണ്ടപ്പോഴത്തേക്കിനും പെട്ടെന്നൊന്ന് ചെയ്താലോ എന്ന് തോന്നി ചെയ്ത് തുടങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് തുടങ്ങിയതിന് ശേഷം തന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങളൊന്ന് ലൈക്ക് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ അധികം റീച്ച് ആവുന്നില്ല. അതുകൊണ്ട് ലൈക്ക് കൂടെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ബോട്ടിൽ ആർട്ടും കൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ചെറിയൊരു മണ്ഡല ആർട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.